യോ, സോ വാട്ട് ഈസ് അപ്പ് ഗൈസ്, എല്ലാവർക്കും വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ക്രേസി ലോഡ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളുടെ സൈബർ പങ്ക് ഗെയിമാണ് കളിക്കുന്നത്. സൈബർ പങ്ക് നമ്മൾ അന്ന് നിർത്തിവെച്ചതായിരുന്നു അതിൻ്റെ ഊള ഇത് കാരണം, ഗ്രാഫിക്സ് കാരണം. പക്ഷേ ഇപ്പം അത് മൊത്തം അപ്ഡേറ്റ് 2.0 അപ്ഡേറ്റ് ഒക്കെ വന്നിട്ട് നല്ല കിടുക്കാച്ച് കുറേ കാറുകളും ബൈക്കുകളൊക്കെ ഉണ്ട്. സോ ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് സൈബർ പങ്കിൽ ഗെയിം പ്ലേ അല്ല, ഗെയിം പ്ലേ ഭയങ്കര ബോറിംഗ് ആവും. സോ നമുക്ക് ഇന്ന് കാർ ഹണ്ട് ചെയ്യാം, പുതിയ പുതിയ കാറുകൾ തട്ടിയെടുക്കാം, മറ്റുള്ളവരെ ഒന്ന് ഹൈജാക്ക് എടുക്കുക. എൻ്റെ കയ്യിൽ 10 വയസ്സിലെ പുതിയ കാറ് വാങ്ങി. സോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്യിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ ഒരുത്തൻ്റെ നിന്ന് കാറ് തട്ടിയെടുത്തിട്ട് ഇവിടെ കൊണ്ട് കാറ് മൊത്തം പൊടിഞ്ഞ് തപ്പിടുകയാണ്. പക്ഷേ നമുക്ക് സ്റ്റിൽ ഹാവ് ഹോപ്പ്. സോ നമുക്ക് ഈ കാർ യൂസ് ചെയ്തിട്ട് പുതിയ പുതിയ കാറുകൾ തപ്പി നടക്കാം. സോ അതായിരിക്കുന്നത് വീഡിയോ. സോ കുറേ വലിയ വലിയ കിടുക്കാച്ച് കാറുകൾ നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം ഇതാണ് നമ്മളുടെ കാറ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഗണ്ണ് കൈമേൽ പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു രസമുണ്ട്, കാരണം ഇതിന് നമുക്ക് തേർഡ് പേഴ്സൺ വ്യൂ ഇല്ലാത്തതുകൊണ്ട് ഒരു അതാ ഈ ഗെയിമിൽ നമുക്ക് സൈബർ പങ്ക് എന്നുള്ള വ്യൂ എന്ന ഗെയിമിൽ നമ്മളെ പബ്ജി പോലെ അതുപോലെ തന്നെ GTA പോലെയൊക്കെ തേർഡ് പേഴ്സൺ വ്യൂവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്, ഗെയിമേ മാറിയാണ്. സോ ഇതാണ് ഞാനിപ്പം കറൻ്റ് യൂസ് ചെയ്യുന്ന കാർ. ഇത് ഞാനൊരു തന്നെ അടിച്ചു കൊണ്ടുവന്നതാണ്. ഇതിൽ കാർ എങ്ങനെ വാങ്ങണം ഇതാക്കണം എന്നൊന്നും എനിക്കല്ല, ഞാൻ ഇതിൻ്റെ ഗെയിം പ്ലേ ഒന്നും കളിക്കില്ല. പക്ഷേ ഇതിലത്തെ കാറുകളും ഗ്രാഫിക്സും ഒക്കെ ഇപ്പം വേറെ മൂഡാണ് ഗൈസ്, വേറെ സീനാണ്. അതുകൊണ്ടാണ് ഓ കണ്ടില്ലേ, വേറെ തന്നെ ഒരു എക്സ്ട്രീം ലുക്ക് ആയി. GT ഒക്കെ ആണെങ്കിൽ മാറി നിൽക്കണം ഇതിൻ്റെ ഡീറ്റെയിൽ ഇട്ട്. ഈ ഗെയിമിന് ഡീറ്റെയിൽ ആണ്, അസാധ്യമായിട്ടുള്ള ഡീറ്റെയിൽ ആണ്. GT ഒക്കെ മാറി നിൽക്കണം. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൈഡ് ചെയ്ത് കാണിച്ചറി ഇതിൻ്റെ. ഓ കണ്ടില്ലേ, എല്ലാം വേറെ മൂഡാണ് ഗൈസ്. ഇതിലത്തെ ആൾക്കാരും എല്ലാം ഭയങ്കര രസമാണ്. ഈ ഗെയിം ഒരു 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ വേറെ സാധനം കേട്ടോ, തേർഡ് പേഴ്സൺ വ്യൂഡും വരുന്നുണ്ടെന്ന് കേട്ടോ. അതോടി വന്നാൽ മൂഡായിരിക്കും. ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് എപ്പോഴും ഇങ്ങനെ തേർഡ് ഫസ്റ്റ് പേഴ്സൺ എനിക്ക് തീരെ ഇഷ്ടമല്ല. കുറച്ച് ആൾക്കാരവിടെ ഇരിക്കുന്നുണ്ട്. ഓ ഇടിച്ച് ഇതിലും പോലീസ് വരും കേട്ടോ. ഞാൻ മനപ്പൂർവ്വം വിളിച്ചതല്ല, ഞാൻ ആ കുട്ടീനെ മനപ്പൂർവ്വം വിളിച്ചതല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കാർ ഹണ്ടാണ്. സോ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതിൽ വെറൈറ്റി വെറൈറ്റി ഇവിടെ ഒരു കാർ ഉണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വേറൊരു കാർ, ഇതൊരു ടൈപ്പ് എന്താ പറയുക, ജീപ്പാണ്. നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തില്ലായിരുന്നു അതേമാതിരി ഒരു RC ജീപ്പിൻ്റെ പോലത്തെ ടൈപ്പ് ജീപ്പാട്ടോ. കൊള്ളാം, സാധനം കൊള്ളാം. ഇനി നമുക്ക് പക്ഷേ ഇതെടുക്കണ്ട, ഇതൊരു രസമല്ല, നമുക്ക് വേറെ ഇതെടുക്കാൻ വയ്യ നോക്കാം. കുറേ കാറുകളുള്ളൊരു വീഡിയോ ആട്ടത്, കുറേ കാറുകൾ നമ്മൾ എടുക്കാനാണ് എൻ്റെ പ്ലാൻ. നമ്മൾ നോക്കാം എന്തായാലും. സോ യാ, ഓ കണ്ട ഏതാ അല്ലേ, ഏതാ അതിൻ്റെ ഒരു പോക്ക് കിട്ടോ. അതേതാ സ്ഥലം ഇവിടെ കുറച്ചൊക്കെ നമുക്ക് എടുക്കേണ്ട കാറുകൾ എവിടെയെങ്കിലും നിർത്തിവെച്ച കാറുകൾ മാത്രം എടുക്കാനുള്ളൂ. പിന്നെ ആൾക്കാർ റൈഡ് ചെയ്യുന്ന കാറുകളും നമുക്ക് എടുക്കാം. അങ്ങനത്തെ 2 ടൈപ്പ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് നല്ല എസ്കേപ്പ് ആവാം. ഇവിടെ മൊത്തം സ്ക്രാപ്പാണ്, പൊട്ടിപ്പൊടിഞ്ഞ കാറുകൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഭയങ്കര റണ്ണിങ് കണ്ടീഷനുള്ള കാറുകളാണ് വേണ്ടത്. ഓ യാ ബേബി, ഇത് കാറുമാണ് പിക്കപ്പുമാണ്, അതാണ് എൻ്റെ പോലീസ്. ഇതെന്താ 2 പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട്, ഒരാവശ്യമില്ല, അങ്ങോട്ടും ഇവിടെ ചുമ്മാ നോക്കിക്കണ്. എന്തിനാണാവോ. ഓ യാ ഓ യാ, സൈബർ പങ്കിൻ്റെ വേറൊരു വേർഷൻ ഗെയിം പോലെ അല്ലേ. സിറ്റി മാത്രമാണ് നമ്മൾ കണ്ടത്, ഈ സൈഡിൽ വന്നപ്പോൾ കുറച്ചുകൂടി റിയാലിറ്റി മാതിരി ഫീൽ ചെയ്യുന്നുട്ടാ. സോ നമുക്ക് നേരെ പുതിയ പുതിയ കാറുകൾ നോക്കാം. കുറേ ആൾക്കാർ പണിയൊന്നും ചെയ്യില്ല ഷോപ്പിൽ. ഇത് ഷോപ്പിൻ്റെ ഉള്ളിലും ഭയങ്കര ഡീറ്റെയിലിംഗ് ആട്ടോ, അത് സംബന്ധിച്ച് കൊടുക്കണം. GTA-യിലൊന്നും അത്ര ഡീറ്റെയിലിംഗ് ഇല്ല, ഇതിൽ നല്ല ഡീറ്റെയിലിംഗ് ആണ് മൊത്തം. എനിക്ക് തോന്നുന്നു GTA 6 ഗൈസ് ഈ വർഷം അടുത്ത വർഷം അല്ല വരുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ആ ഒരു ലെവലിലായിരിക്കും നമുക്ക് GTA 6 അടിപൊളിയായിരിക്കും. ഓ യാ ബേബി, ആ കാർ കൊള്ളാം കണ്ടാ, അത് കൊള്ളാം. അത് പറഞ്ഞു ഇതിൽ നല്ല നല്ല ക്യൂട്ട് ക്യൂട്ട് കാറുകളുണ്ട്, നല്ല ക്യൂട്ട് കാറുകളുണ്ട് ഇതിൽ. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ ഇത് വേണം, ഈ കാർ. ഓ ഇടിച്ച് ഏ വേണ്ട, അത് കാറ് വേണ്ട. നമുക്ക് നല്ല ഇതിനെക്കാട്ടിലും പൊളപ്പനായിട്ടുള്ള ഒരു പോലീസ് വേണ്ട. നമുക്ക് പോലീസുകാർ എടുത്താലോ, വേണ്ട. ഇതിൽ പോലീസ് പിടിച്ച ഐ മീൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഐഡിയ ഇല്ല, ചിലപ്പോൾ ടഫാണ് നമ്മളെ ഗെയിം മൊത്തം പണിയാവും. ഓ യാ, മൂന്ന് ചക്ര വണ്ടി കേസ് നോക്കിയാൽ റോൾസ് റോയ്സിൻ്റെ ഒരു ഡിക്റ്റോ കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചക്രം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു വേറെന്തോ ഒരു കാർ ഇട്ടാ, കണ്ടിട്ട് നല്ല ഊള സാധനം പോലെ ഉണ്ട്. നമുക്ക് അതെടുക്കണ്ട, നമുക്ക് അതിൻ്റെ തൊട്ട് അപ്പുറത്ത് വേറൊരു കാറുണ്ട്, അതെടുക്കാം. ഇതിൽ റാൻഡംലി കുറേ റോബോട്ട്സും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എന്തിനാണെന്ന് ആർക്കും അറിയാം, കണ്ട എന്തിനാ ഞാൻ തോക്കൊക്കെ കൈപിടിക്കണാവോ. ഇത് ബി നിൽക്കുമ്പോൾ ചുമ്മാ തോക്കൊക്കെ കയറിയിരുന്നു. ഇതാട്ടെ ഞാൻ പറഞ്ഞ കാറ് കണ്ട, കുറച്ചുകൂടി ഇത് എന്താ പറയുക, ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റം ഓഫ് അണ്ടർടാക്കർ ആണ് തോന്നുന്നു ഗൈസ്. അല്ലാതെ എന്താ പറയുക, ഈ കാർ കണ്ടിട്ട് ഇത് കൊള്ളാം. ഇത് 3 ചതുക്ക അലോയൊക്കെ നോക്കി എൻ്റെ പൊന്നാളി, ഇങ്ങനത്തെ അലോയൊക്കെ റിയൽ ലൈഫ് കിട്ടിയ
മൂടായിരിക്കും. മിനിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ സീനായിരിക്കും. ഇത് എടുക്കാൻ കഴിയാമോ നോക്കാം, ഇത് എടുക്കാൻ കഴിയില്ല, ഇത് ബ്രേക്ക് ചെയ്യാനും കഴിയില്ല, എടുക്കാനും കഴിയില്ല. ഇത് നമുക്ക് ഇങ്ങനെ ദൂരത്ത് നിന്ന് കാണാൻ മാത്രമേ കഴിയുള്ളൂ. ഇത് ആരെങ്കിലും ഓടിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു ഗൈസ്, അങ്ങനെ എടുക്കായിരുന്നു. പൊട്ടിച്ചിട്ട് നോക്കാം, എടുക്കാൻ കഴിയില്ല. ഇതിൻ്റെ കീ നമുക്ക് അലോഡല്ല കേട്ടോ, നമുക്ക് എടുക്കാൻ കഴിയില്ല. നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാത്ത കാർ വേറെ ആരും യൂസ് ചെയ്യണ്ട. സോ നമുക്കത് പഞ്ചറാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പഞ്ചറാക്കണ്ട തൽക്കാലം, അല്ലേ? നോക്കാം തൽക്കാലം, നമുക്കിത് എടുത്ത് പോവാം. ഈ കാറ് ഇത് പൊട്ടിച്ച് നോക്കാം. യെസ്, ഓയ്യ ഓയ്യ, എൻ്റെ അളിയ മൊത്തം ഇലക്ട്രോ മാഗ്നറ്റിക് സിസ്റ്റത്തിൻ്റെ കാറാട്ടത് കണ്ട. ഏതാ സാധനം പുറത്ത് കൂടെ ഒക്കെ വയറിങ്ങും പൈപ്പും കാര്യങ്ങളൊക്കെ. ഇതിൽ വെള്ളമുണ്ടോ പൈപ്പിന്? അല്ലല്ലോ, അത് സോളാറിൻ്റെതാ. ഓ, ഈ കാറിൽ സോളാറിൻ്റെ കേസ് മുകളിൽ കണ്ട, മുകളിൽ സോളാർ സിസ്റ്റം ഉണ്ട്, മൂന്ന് പാനലുണ്ട് നമുക്ക്. സോ ഈ മൂന്ന് പാനലിലാണ് നമ്മൾ ഈ കാർ റൺ ചെയ്യണ കേസ്. ദിസ് ഇസ് വെരി യുണീക്ക് കാർ ബൈ ദ വേ, വെരി യുണീക്ക് കാർ. സോ നമുക്ക് റൈഡ് ചെയ്യാം, കൊള്ളാം. നല്ല നല്ല എഞ്ചിൻ. ഓരോ കാറിൽ വരുമ്പോൾ ഓരോ ഉള്ള പാട്ടുകളുണ്ട്. ഈ പാട്ട് ഞാൻ മ്യൂട്ടൊക്കെ മറന്നു കേസ് കോപ്പ്, അതാണ് പ്രശ്നം. ഇതിന് കോപ്പിറൈറ്റ് ഒന്നും കിട്ടില്ല. നല്ല നല്ല ഉള്ള പാട്ടുകളാണ്. ഓ യാ, നമുക്ക് റൈറ്റിലേക്ക് വിടാം, ലെഫ്റ്റിലേക്ക് വിടാം, അവിടെ കൊണ്ടെങ്കിലും പോവാം. യെസ്, ഓ നല്ല നീളമുണ്ട്, ഒന്നൊരു പെടഞ്ഞ് കളിക്കുന്ന കാറ്. കൺട്രോൾ ഭയങ്കര കുറവാട്ടോ. ഇനി നമുക്ക് വേറൊരു കാറ് നോക്കാം, നമുക്ക് ഇനി റണ്ണിങ്ങിലുള്ള കാറ് നോക്കാം. ഞാൻ ഇതിപ്പം നമ്മൾ ചുമ്മാ എന്താ പറയുക പാർക്കിങ്ങിലോട്ട് പോയി എടുത്തില്ല, നമുക്ക് റണ്ണിങ് ആകുമ്പോൾ ഈ പബ്ജി പോലെ ആൾക്കാർ അതിൻ്റെ ഒന്ന് വലിച്ചിട്ടിട്ട് ഉള്ള ഒരു സംഭവം ഉണ്ടോ നോക്കാം. നല്ല പോക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വേണം ഈ ഒരു തേർഡ് പേഴ്സൺ വ്യൂവിൽ കളിക്കണം, അപ്പോഴാണ് നല്ലൊരു രസം വരുന്നത്. നമുക്ക് ആ പബ്ജിയൊക്കെ കളിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. മറ്റേത് രസമില്ല, മറ്റേത് ഭയങ്കര ബോറാണ്. ഈ ഫയർ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബോറായിരിക്കും. ഇത് സെറ്റാണ്. യാ ബേബി, ഏതെങ്കിലും വേറൊരു വണ്ടി നമുക്ക് റിട്ടേൺ പോകട്ടെ. കാരണം എന്താ പറയുക, അങ്ങോട്ട് പോയിട്ട് ഒരുമാതിരി കുഗ്രാമമാതിരി ഫീൽ ചെയ്യുന്നു. കാറുകൾ വേണമെങ്കിൽ സിറ്റിയിലൊക്കെ തന്നെ പോകണം. നമുക്ക് ഈ സിറ്റിയിലേക്ക് ചാടി എന്താ പെട്ടെന്ന്. ഇതിൽ കുറേ ഗ്ലിച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോഴും മാറില്ല, ഗ്ലിച്ചിൻ്റെ ഒരു വലിയ കൊട്ടാരം തന്നെ ഇപ്പോഴും. ഇപ്പോഴും ഗ്ലിച്ചസ് ഒന്നും മാറില്ല. നമുക്ക് ഏതായാലും റൺ ചെയ്ത് നോക്കാം. കുറച്ച് നാട് മൂവ് ചെയ്താൽ സാധനം കിട്ടുമെന്നാണ് തോന്നുന്നത്. ഏതെങ്കിലും നല്ലൊരു കാറ്, നല്ലൊരു കാറ് കിട്ടിയമ്മ അതെടുക്കും, സെറ്റ് ചെയ്തെടുക്കും നമ്മൾ, പൊളിക്കും. ഇതേതാ സ്ഥലം? ഇത് ഭയങ്കര ഒരു ഹൈ പ്രയോറിറ്റി സ്ഥലം തോന്നട്ടാ. കാരണം കണ്ട, ഇത് പോലീസിൻ്റെ സ്ഥലമാണോ? എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്താ അറിയില്ല. ഓ, പോലീസിൻ്റെ ഒരു താവളമാണെന്നിട്ട് നമ്മൾ അറിയാണ്ട് വഴി തെറ്റിപ്പോയത്. നമ്മൾ അറിയാണ്ട് വന്നായി ഗൈസ്. ഓ ഓ ഓ, എൻ്റെ അടിയ ഫയറിങ് ബോംബൊക്കെ ഇടുന്നു. ഇതിന് മാത്രം നമ്മൾ എന്താ ചെയ്ത്, ഇന്റർനാഷണൽ കുറ്റം എല്ലാം ചെയ്ത ബോംബൊക്കെ എടുത്തിരുന്നു ഗൈസ്. സീൻ വെന്ന വഴി വിട, വെന്ന വഴി വിട. ഓ, നോക്കിയാ പുറത്ത്, നോക്കിയാ പുറത്ത് ഫുൾ സെറ്റപ്പായിട്ട് സെക്യൂരിറ്റി. സെക്യൂരിറ്റിൻ്റെ കാർ പൊക്കിയാലും അല്ലേ, ആകെ മൂന്ന് സെക്യൂരിറ്റീസ് ഉള്ളേ. ഈ മൂന്നെണ്ണത്തിന് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആ യമണ്ടൻ ജീപ്പ് ഗൈസ്, യമണ്ടൻ ജീപ്പ് എടുത്ത് പോയി മൂന്നെണ്ണം തട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ ഈ മൂന്ന് തട്ടിയാൽ ഉള്ളിലുള്ള കുറേ ആൾക്കാർ വന്ന് നമ്മളെ പഞ്ഞിക്കിടുമെന്ന് എനിക്കറിയാത്തത്. അതാണ് ആ അവർ പോയി, അവർ മിന്നായ പോലെ. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ടാസ്ക് എന്തോ നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് വന്ന് മൂന്ന് ആൾക്കാർ. അതോ വല്ല ഗ്ലിച്ചും ആണോ എനിക്കറിയില്ല. മേ ബി അത് ഗ്ലിച്ച്, ഇനി ഉള്ളോട്ട് പോകണ്ട. അത് വളരെ 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 ഒരു പൊട്ടത്തരം. ഇപ്പോൾ നമുക്ക് ഇനി വേറെ കാറ് നോക്കാം. ഞാൻ ആ പോലീസിൻ്റെ വണ്ടി നോട്ടാം, മൂന്നാൾക്കാർ കില്ല് ചെയ്തിട്ട് നമ്മളെ വണ്ടി എടുത്ത് പോകുകയാണ്. അത് മാസമായിരുന്നു കേസ്, അത് മാസമായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അത്ര മാസം കിട്ടിയില്ല. സോ നമുക്ക് ഇനി അടുത്തൊരു വണ്ടി നോക്കാം, നല്ല ക്യൂട്ട് ബേബീനെ പിടിക്കാം. ക്യൂട്ട് ബേബി കാസിനെ നോക്കാം. ഇതിന് എവിടെയാണ് കാറ്, എങ്ങോട്ട് പോകണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയില്ല. അതാണ് പ്രശ്നം. GTA 5 ആണെങ്കിൽ നമുക്ക് അറിയായിരുന്നു, കളിച്ച് കളിച്ച് തേങ്ങി. ആ, ഒരു കാറ് കിട്ടി. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ പിങ്ക് വേർഷൻ. സോ നമുക്കതെടുക്കാം. അതിൽ ആളുണ്ട് കേട്ടോ, ഒരു പെണ്ണുണ്ട്. പക്ഷെ നമുക്കത് ഊഫ് തിളങ്ങുന്നുണ്ട് കേട്ടോ കാറൊന്നായിട്ട്. എൻ്റെ അമ്മേ, എൻ്റെ തിളക്കാണ്. ഞാൻ ഈ ഗണ്ണെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ഇറങ്ങി പോടി പൊട്ടത്തി. ഇല്ല എൻ്റെ മോനെ, വിഷയം കാർ. ലുക്ക് അറ്റ് ദാറ്റ് കാർ, ഭയങ്കര ക്യൂട്ടല്ലേ. ഇങ്ങനത്തെ കാറൊക്കെ ഇവിടെ ഇറക്കിക്കൂടെ. എന്താണ് എന്ത് ഭംഗിയില്ല കാണാൻ. സീൻ സാധനം.
കുറേ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ നോക്കിയാൽ പച്ച ആ റോൾസ് റോയ്സിൻ്റെ കോപ്പി പറഞ്ഞ വണ്ടിയതാണ് പോകണം, അത് വേണം നമുക്ക് എടുക്കട്ടോ. റണ്ണിങ്ങിൽ നമുക്ക് കാർ ഹൈജാക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഓ ഏയ് പൊളി, കാറിൻ്റെ ഷോക്കൊക്കെ വർക്ക് ചെയ്യണ നോക്കിയാൽ പക്കായിട്ടില്ലേ പിടിച്ച്. ബെറ്റർ ദാൻ ഫോർസ ആണോ ഇതിൽ കാർ റണ്ണിങ്? എനിക്കങ്ങനെ തോന്നുന്നു. പക്ഷെ ഫോർസ ഫോർസ ഓൾവേസ് ഓൾറെഡി മുമ്പിലൊക്കെ ഫോർസ കാറിൻ്റെ ഡെഡിക്കേറ്റഡ് ആണല്ലോ. ബട്ട് ദിസ് ഇസ് സംതിങ് എൽസ്. ഓപ്പൺ വേൾഡ് വരുമ്പോൾ നമുക്ക് വേറെ മൂഡ് തന്നെ. ഓ മാൻ കുറേ വണ്ടികളുടെ ഇടയിൽ ഇനി നല്ല ഓ സെയിം രണ്ട് കാറുകൾ. ഇതിലെന്താ ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക, ഇത് സെയിം വണ്ടികൾ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരും കാറ്. പക്ഷെ വെറൈറ്റി സാധനങ്ങൾ കുറവാന്ന് തോന്നുന്നു, അതാണ് പ്രശ്നം. വെറൈറ്റി സാധനങ്ങൾ കുറവാണ്. ഓ ഓ ബ്രോ ഓ ബ്രോ അല്ലേ, ബുഗാട്ടിൻ്റെ ബുഗാട്ടിൻ്റെ ഡ്യൂപ്പ് അല്ലേ, ബുഗാട്ടിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് സാധനമല്ലേ. നമുക്കത് എടുക്കട്ടോ, നമുക്കതെടുക്കാം. അത് ബുഗാട്ടിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് കാറാണ് ആ പോകുന്നത്. ബുഗാട്ടി ഇലക്ട്രോൺ ഇലക്ട്രിക് കാർ ഇറക്കി എങ്ങനെയുണ്ട്, അതേമാതിരി ഉണ്ട്. കണ്ട നമുക്കത് ഹൈജാക്ക് ചെയ്യാം. ചങ്ങായി വിട്ടിരുന്നില്ലല്ലോ ബുഗാട്ടിൻ്റെ ഹൈജാക്ക്, ഐ മീൻ ഇലക്ട്രിക് വേഷൻ. കണ്ട യെസ് നമുക്കവിടെ കൊണ്ട് നിർത്താം. അതിന് പുറത്തേക്കുള്ള വിൻഡോ ഇല്ല, ഐ മീൻ ഫ്രണ്ട് ഗ്ലാസ് ഇല്ലാന്ന് തോന്നിട്ടോ. എൻ്റെ പൊന്നെ ആ ചെങ്ങായി, ആ ചങ്ങായി ഭയങ്കര സീനിട്ടാ. ആ ചെങ്ങായി വിട്ടിരുന്നില്ല പോയി, നമ്മൾ വിടത്തില്ല. കാറ് കിട്ടാണ്ട് നമ്മൾ ആകപ്പാടെങ്കിലും നല്ലൊരു കാർ അതാ കണ്ടേ, അത് വിടുന്ന പരിപാടിയില്ല. ഈ തോപ്പി കാറ് സ്പീഡില്ലല്ലോ. ഓ യ ബ്രേക്ക് പിടിച്ചിട്ട് നിൽക്കതാ, എന്നെ കളിപ്പിക്കുകയാണ് ഗൈസ്. കമോൺ കമോൺ ഒരച്ചിട്ടൊക്കെ നിർത്തി. ഓ എന്റെ മോനെ വിഷയടേ പോയി ചാടല്ലടേ എന്റെ മോൻ. അവൻ വളച്ചു തിരിച്ച് പോയ നോക്കിയ, അത് വല്ലാത്തൊരു നായിട്ടാ. അമ്മ ഫയർ ചെയ്യേണ്ടി വരുട്ടെന്നാ. അവൻ ഇടിച്ച് അവൻ പോലീസിനെ അടിച്ച. പോലീസുകാർ കൊടുക്കുന്നുണ്ട് നല്ലോണം, നമുക്കും കൊടുക്കാം. പക്ഷെ കാറ് ഡാമേജ്, നമുക്ക് ഓടിക്കാൻ കഴിയില്ല, അതാ പ്രശ്നം. ഇതിൽ ചീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം കൊടുക്കാൻ പറ്റില്ല. ഒരു രക്ഷയില്ല, അത് നിർത്തുന്നില്ല. നല്ലൊരു കാറായിരുന്നല്ലോ, വല്ലാത്തൊരു സാധനം ഇട്ടാ, വല്ലാത്തൊരു ജാതി. അവൻ എവിടെയും കൊണ്ട് കുത്തിച്ചാൽ മതിയായിരുന്നു. ആ എനിക്ക് ഇട്ടെന്നെ തന്നെ. ഏറ്റവും പൊന്നാളി അവൻ നിർത്തുന്നില്ല. ഓ നിർത്തി. ഒരു പെണ്ണാണോ ഈ പ്രാന്തത്തിയാണ് ഇത് ഓടിച്ചു നടന്നേ? ഈ പ്രാന്തത്തി ശരിക്കും പ്രാന്തത്തിൻ്റെ ആള്. എന്നിട്ട് ഇത്രയും വലിയ ഡിമാൻഡിൽ ഓടിച്ചിട്ട് കാറ് നിർത്തി ഓടിപ്പോയി, എന്തോന്നത്? ഓ ഇതെങ്ങനെ കാണും അപ്പോൾ ഉള്ളിൽ? വിസിബിലിറ്റി ഇല്ലല്ലോ പഠിച്ചോനെ. സീൻ സാധനല്ലേ, നല്ല പോക്ക് പോകുന്നുണ്ട് ഗൈസ്. ഓ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കാണാം വണ്ടി ഓണാക്കി കഴിഞ്ഞാൽ. പക്ഷെ വണ്ടി ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിന്ന് പുറത്ത്. ഓ അങ്ങനത്തെ കാറ് വേണമല്ലോ ശരിക്കും. ഓ ദാറ്റ്സ് ഗുഡ് ബ്രോ. ഓ മാൻ ലക്ഷറി, ദിസ് ഇസ് ലക്ഷറി. യാ ബ്രോ പക്ഷേ ഈ ബ്ലൂ ആയിപ്പോയി, പിങ്ക് ആണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഓ നല്ല പോക്ക് പോകുന്നുണ്ട്, ഇത് പറക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്മേ. ഓ മാൻ വിഷയം നല്ല കാർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഒരു കാറെന്ന് തോന്നില്ല, ഒരു ഓവർ ഫ്യൂച്ചറിസ്റ്റിക് പോയി. നമുക്ക് എപ്പോഴും കാർ വരുമ്പോൾ കുറച്ചുകൂടി ഒരു കാറായി തോന്നും, ഓവർ ഫ്യൂച്ചറിസ്റ്റിക്. അതാ ഇലക്ട്രിക് കാറുകൾ, ഓ ഇടിച്ചു ഇലക്ട്രിക് കാറുകളൊന്നും ഗുമ്മില്ലാത്ത എൻ്റെ അളിയാ സീൻസ് ആണ് കേട്ടോ. അപ്പോൾ കാറുകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു തോന്നിട്ടേ. ഇനി ബൈക്കുകൾ കഴിച്ചു, നമുക്ക് ഇനി ബൈക്കുകൾ പിന്നെ അടുത്തൊരു വീട് നമുക്ക് മൊത്തം ബൈക്കുകൾ നോക്കാം. കാരണം ഇതിൽ അമേസിംഗ് ആയിട്ട് ഒരുപാട് കെട്ടിക്കാച്ചി ബൈക്കുകൾ ഉണ്ടാവും. സോ നമുക്ക് ഇൻഷാല്ലാ അടുത്ത വീട്ടിൽ ബൈക്കുകൾ നോക്കാം. കാറുകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു. നമ്മളിപ്പോൾ ഒരുപാട് ഓടിച്ചില്ലടേ, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചില്ല. ഞാൻ വെറൈറ്റി കാറുകൾ കണ്ടു, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പ് കാറുകൾ ഞാൻ അധികം കണ്ടത്. സോ നിങ്ങൾക്ക് എന്താ പറയുക, ബൈക്കുകൾ വേണം ജസ്റ്റ് വീട് ലൈക്ക് ചെയ്യുക. നമ്മളെന്തായാലും ബൈക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ ബൈ ബൈ.